ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെ ടി യു ഐ ടി ത്രീ നോട്ട് ഫോർ ഡേറ്റ വെയർ ഹൗസിംഗ് ആൻഡ് മൈനിങ്ങിൽ മൊഡ്യൂൾ സിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വെബ് മൈനിങ്ങിനെ പറ്റിയാണ് അപ്പോൾ വെബ് മൈനിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം വേൾഡ് വൈഡ് വെബ് അഥവാ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ധാരാളം ഇൻഫർമേഷൻസിൻ്റെ ഒരു കളക്ഷനാണ് ഈ ഇൻഫർമേഷൻസുകളിൽ നിന്ന് നമുക്ക് ആവശ്യമായത് അല്ലെങ്കിൽ ആ ഇൻഫർമേഷനെ അതിൻ്റെ സ്ട്രക്ചറിനെയും പാറ്റേണിനെയും നോളജിനെയും അടിസ്ഥാനപ്പെടുത്തി തരംതിരിക്കുന്ന ഒരു രീതിയാണ് വെബ് മൈനിങ് അപ്പോൾ നമുക്ക് നോക്കാം വേൾഡ് വൈഡ് വെബ് എ ഹ്യൂജ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഗ്ലോബൽ ഇൻഫർമേഷൻ സെന്റർ ഫോർ ന്യൂസ് അഡ്വർടൈസ്മെന്റ് കൺസ്യൂമർ ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ആൻഡ് ഇ കോമേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം വേൾഡ് വൈഡ് വെബ് കണ്ട റിച്ച് ആൻഡ് ഡൈനാമിക് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ അതായത് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് റിച്ചും ഡൈനാമിക്കുമായിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ ഒരു കളക്ഷനാണ് വെബ് മൈനിങ് ഈസ് വൺ ഓഫ് ദി ഡേറ്റാ മൈനിങ് ടെക്നീക് യൂസ്ഡ് ടു ഡിസ്കവർ പാറ്റേൺ സ്ട്രക്ചർ ആൻഡ് നോളജ് ഫ്രം ദ വെബ് അതായത് വെബ് മൈനിങ് എന്ന് പറയുന്നത് ഒരു ഡേറ്റാ മൈനിങ് ടെക്നിക്സാണ് എന്തിനാണ് നമ്മളിത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാറ്റേണിനെ സ്ട്രക്ചറിനെ അതേപോലെ നോളജിനെയൊക്കെ വെബിൽ നിന്ന് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് വെബ് മൈനിങ് ടെക്നീക് ഇങ്ങനെയുള്ള വെബ് മൈനിങ് ടെക്നിക്സിനെ മൂന്ന് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് വെബ് കണ്ടന്റ് മൈനിങ് രണ്ട് വെബ് സ്ട്രക്ചർ മൈനിങ് മൂന്ന് വെബ് യൂസേജ് മൈനിങ് അപ്പോൾ നമുക്ക് ഇനി ഓരോന്നും എന്താണ് എന്ന് നോക്കാം ആദ്യമായിട്ട് വെബ് കണ്ടന്റ് മൈനിങ് വെബ് കണ്ടന്റ് മൈനിങ് എന്ന് പറയുന്നത് വെബിലെ കണ്ടന്റുകളെ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് വെബ് കണ്ടന്റ് മൈനിങ് അതായത് വെബിലെ കണ്ടന്റുകൾ എന്ന് പറയുമ്പോൾ അവ പലതരത്തിലാവാം ചിലപ്പോൾ അവ ടെക്സ്റ്റ് ആവാം ചിലപ്പോൾ വീഡിയോ ആവാം ചിലപ്പോൾ ഓഡിയോ ആവാം ചിലപ്പോൾ ഇമേജസ് ആവാം ഇങ്ങനെയുള്ള വീഡിയോയിലെ സോറി വെബിലെ കണ്ടന്റുകളെ തരംതിരിക്കുന്നൊരു രീതിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് വെബ് കണ്ടന്റ് മൈനിങ് വെബ് കണ്ട മൈനിങ് അനലൈസസ് വെബ് കണ്ടൻറ്റ് സജാസ് ടെക്സ് മൾട്ടിമീഡിയ ഇമേജസ് എക്സെട്ര വെബ് കണ്ടൻറ് മൈനിങ് ഈസ് എ മൈനിങ് എക്സ്ട്രാക്ഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് യൂസ്ഫുൾ ഡേറ്റ ഇൻഫർമേഷൻ നോളജ് ഫ്രം വെബ് പേജ് കണ്ടൻറ് അതായത് വെബ് പേജ് കണ്ടൻറ്റിൽ നിന്ന് യൂസ്ഫുള്ളായിട്ടുള്ള ഡേറ്റയും ഇൻഫർമേഷനും നോളജുമൊക്കെ എന്തു ചെയ്യും ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും ആ ഒരു രീതിക്ക് പറയുന്ന പേരാണ് വെബ് കണ്ടന്റ് മൈനിങ് അതായത് നമുക്കിവിടെ നോക്കാം വെബ് മൈനിങ്ങിനെ പ്രധാനമായിട്ടും മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് വെബ് കണ്ടൻറ് മൈനിങ് അടുത്തത് വെബ് സ്ട്രക്ചർ മൈനിങ് ആൻഡ് വെബ് യൂസേജ് മൈനിങ് ഇനി വെബ് കണ്ടെൻ്റ് മൈനിങ്ങിനെ പിന്നെ അഞ്ചായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് ടെക്സ്റ്റ് രണ്ട് ഓഡിയോ മൂന്ന് വീഡിയോ നാല് ഇമേജ് അഞ്ച് സ്ട്രക്ച്ചേഡ് റെക്കോർഡ് ഇനി വെബ് സ്ട്രക്ചർ മൈനിങ്ങിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഹൈപ്പർ ലിങ്ക് എന്നും ഡോക്യുമെൻ്റ് സ്ട്രക്ചർ എന്നും ഈ ഹൈപ്പർ ലിങ്കിനെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട് ഇൻട്രാ ഡോക്യുമെൻ്റ് ഹൈപ്പർ ലിങ്ക് എന്നും ഇൻ്റർ ഡോക്യുമെൻറ്റ് ഹൈപ്പർ ലിങ്ക് എന്നും ഇനി വെബ് യൂസേജ് മൈനിങ്ങിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് വെബ് സെർവർ ലോഗ്സ് ആപ്ലിക്കേഷൻ സെർവർ ലോഗ്സ് ആപ്ലിക്കേഷൻ ലെവൽ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് നോക്കാം വെബ് സ്ട്രക്ചർ മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് സ്ട്രക്ചർ മൈനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസ്കവറിങ് സ്ട്രക്ചർ ഇൻഫർമേഷൻ ഫ്രം ദ വെബ് അതായത് വെബിൻ്റെ സ്ട്രക്ചറിനെ പറ്റി അനാലിസിസ് ചെയ്യുന്ന ഒരു രീതിയാണ് വെബ് സ്ട്രക്ചർ മൈനിങ് വെബ് സ്ട്രക്ചർ മൈനിങ് ഈസ് എ ടൂൾ യൂസിഡ് ടു ഐഡൻറ്റിഫൈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വെബ് പേജസ് ലിങ്ക്ഡ് ബൈ ദ ഇൻഫർമേഷൻ ഓർ ഡയറക്റ്റ് ലിങ്ക് കണക്ഷൻ ഇതിനെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് കൊണ്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വെബ് സ്ട്രക്ചർ മൈനിങ് എക്സ്ട്രാക്ട് പാറ്റേൺ ഫ്രോം ഹൈപ്പർ ലിങ്ക് ആൻഡ് ഡോക്യുമെന്റ് സ്ട്രക്ചർ ഡോക്യുമെന്റിന്റെ സ്ട്രക്ചറിൽ നിന്നും ഹൈപ്പർ ലിങ്കിൽ നിന്നും ഈ വെബിന്റെ സ്ട്രക്ചറിനെ പറ്റി അനാലിസിസ് ചെയ്യുന്ന ഒരു രീതിക്ക് നമ്മൾ വിളിച്ച പേരാണ് വെബ് സ്ട്രക്ചർ മൈനിങ് അടുത്തത് വെബ് യൂസേജ് മൈനിങ് വെബ് യൂസേജ് മൈനിങ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടി യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫ്രം സെർവർ ലോക്സ് വെബ് യൂസേജ് മൈനിങ് ഫൈൻഡ് pattern related to general or particular group of users it is helpful for understanding users search pattern trend association predict what users looking on the internet it helps improve searching efficiency and effectiveness എന്താണ് വെബ് യൂസേജ് മൈനിങ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസറിന് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് യൂസർ എങ്ങനെയാണ് ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കുന്നതിനെ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് യൂസർ എന്താണ് സെർച്ച് ചെയ്യുന്നത് യൂസർ എങ്ങനെയുള്ള കാര്യങ്ങളെയാണ് സെർച്ച് ചെയ്യുന്നത് യൂസർ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂസറിന് എന്താണ് വേണ്ടത് എന്നറിയാൻ പറ്റും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മളിതിലെ സെർവർ ലോഗ്സൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെർവർ ലോഗുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര സമയം ഒരു യൂസർ എന്ത് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാവും അപ്പോൾ അത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഒരു യൂസറിന് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ സെർവേഴ്സ് നോക്കിക്കഴിഞ്ഞാലും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ യൂസർ എന്താണ് സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസറിന് എന്താണ് വേണ്ടത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് വെബ് യൂസേജ് മൈനി അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് ഡിസ്കസ് ചെയ്തത് Theமைling in e padiaala. വെബ് മൈനിങ് എന്ന് പറയുന്നത് ഡേറ്റയെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ ഇൻറ്റർനെറ്റിൽ നിന്ന് അതിൻ്റെ പാറ്റേണിനെയും സ്ട്രക്ചറിനേയും നോളജിനെയൊക്കെ ഡിസ്കവർ ചെയ്തുകൊണ്ട് ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു രീതിക്ക് നമ്മൾ വിളിച്ച പേരാണ് വെബ് മൈനിങ് വെബ് മൈനിങ് മൂന്ന് തരത്തിലുണ്ട് വെബ് കണ്ടൻറ്റ് മൈനിങ് വെബ് സ്ട്രക്ചർ മൈനിങ് വെബ് യൂസേജ് മൈനിങ് വെബ് കണ്ടൻറ്റ് മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിലുള്ള കണ്ടൻറ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു രീതി വെബ് സ്ട്രക്ചർ മൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ുന്നത് അതിൻ്റെ സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്ലാസിഫൈ അതായത് ഹൈപ്പർ ലിങ്കും ഡോക്യുമെന്റ് സ്ട്രക്ചേഴ്സിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്ലാസിഫൈ ചെയ്യുക വെബ് യൂസേജ് മൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു യൂസർ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും യൂസറിന് എന്താണ് വേണ്ടത് എന്നും യൂസർ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നതിനേക്ക് അടിസ്ഥാനപ്പെടുത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസറിന് ആവശ്യമുള്ള കാര്യങ്ങളെ കൂടുതൽ ഇമ്പ്രൂവ് കൂടുതൽ ഉൾപ്പെടുത്തി ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്ന ഒരു രീതിയെ പറ്റിയാണ് നമ്മൾ വെബ് യൂസേജ് മൈനിങ്ങിലൂടെ ഡിസ്കസ് ചെയ്യണം അപ്പം ഇത്രയുമാണ് വെബ് മൈനിങ്ങിനെ പറ്റി പറയാനുള്ളത്